നമസ്കാരം കോവിഡ് ജാഗ്രതയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് വന്നു മാറിയവരിൽ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മുതിർന്നവരെ പോലെ കുട്ടികളിലും കാണാറുണ്ട്. പലപ്പോഴും കുട്ടികളിൽ കോവിഡ് വലിയ സങ്കീർണതകൾ ഉണ്ടാക്കാറില്ല എന്നാണ് പൊതുവെയുള്ള അനുഭവം. പക്ഷേ ഒരു പ്രത്യേക ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സാഹചര്യമുണ്ട്. മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ അഥവാ മിസ്ക് എന്ന രോഗം കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 300-ലേറെ കുട്ടികൾക്ക് മിസ്ക് സ്ഥിരീകരിച്ചു. ഇതിൽ 95% പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. 4 കുട്ടികളുടെ മരണത്തിനും ഈ അസുഖം കാരണമായി. മരിച്ച 4 പേരും 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഇതിൽ ഒരാൾക്ക് മാത്രമാണ് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് ഈ അസുഖം മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്തത്. കോവിഡും കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വിഷയം വിശദമായി സംസാരിക്കാൻ നമുക്കൊപ്പമുള്ളത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, പൊതുവേ നമ്മൾ കുട്ടികളിൽ കോവിഡ് അത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് മിസ്ക് ബാധിച്ച 4 കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് മരണമടഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ അഥവാ മിസ്ക് എന്ന അസുഖം? മഞ്ജുഷ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് നമ്മുടെ കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള ഇൻഫെക്ഷൻ വരില്ല, അത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല എന്നുള്ളത് ഇപ്പോഴും സത്യം തന്നെയാണ്. പക്ഷെ വളരെ ചുരുക്കം ആളുകളിൽ കോവിഡ് മാറിയതിനു ശേഷം അടുത്ത 6 മുതൽ 8 ആഴ്ചക്കകത്ത് വരുന്ന ഒരു പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞ മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ആദ്യമായിട്ട് കോവിഡിൽ കാണുന്നത് ഏപ്രിൽ 2020 UK-യിലാണ് ആദ്യമായിട്ട് കണ്ടത്. ഇത് പല സ്ഥലങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴാണ് അത് കേരളത്തിൽ ഈ ഇത്തരത്തിൽ കോവിഡ് മാറിയ കുട്ടികളിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ കാണുന്നത്. എപ്പോഴാണ് മിസ്ക് എന്ന് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് 2 ഓർഗനെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണം. സാധാരണ നമ്മൾ കോവിഡ് വരുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ ഇൻവോൾവ്മെൻ്റ് വരുന്നു, അത് അസുഖം മാറുന്നു. അസുഖം മാറിയതിന് ശേഷം അടുത്ത 6 മുതൽ 8 ആഴ്ചക്കകത്ത് ഈ 2 ഓർഗനിൽ സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏകദേശം 10 മുതൽ 12 ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മിസ്ക് വീട്ടിൽ നിന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. മിസ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പനി കാണും. അതായത് കോവിഡ് മാറിയതിന് ശേഷവും പനി നിൽക്കുക. പനി 24 മണിക്കൂറിൽ കൂടുതൽ 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അത് ഒരു വൺ ഓഫ് ദി സിംറ്റമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് മൾട്ടിപ്പിൾ സിംറ്റംസും സിവിയർ അബ്ഡോമിനൽ പെയിൻ, വളരെ കർശനമായ അബ്ഡോമിനൽ പെയിൻ കുട്ടി പറയുന്നു. അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ ഉണ്ടാകുക, കുഞ്ഞിൻ്റെ കയ്യിലും അതുപോലെ കാലിലും നഖത്തിന് നീലക്കളറിൽ വ്യത്യാസം വരിക, കാലിൽ നീരുണ്ടാകുക, മൂത്രത്തിൻ്റെ അളവ് കുറയുക, കഴുത്തിൽ കലക്ഷമായ വേദന, ദേഹം മൊത്തം തടിച്ചു പൊങ്ങിയ റാഷസ് ഉണ്ടാകുക, പിന്നെ ഒന്നും കഴിക്കാതെ ഓക്കാനം, എപ്പോഴും ഓക്കാനം, ആഹാരം കഴിക്കാത്ത ഒരു കുട്ടി ഉണ്ടാവുക, നാക്കിൽ തൊലി ഇളകിപ്പോവുക, നാക്കിൻ്റെ തൊലിയൊക്കെ അങ്ങനെ ചുമന്ന്, നാക്ക് തന്നെ ചുമന്ന കളറിൽ നാക്കിൻ്റെ തൊലിയൊക്കെ ഇളകിപ്പോവുക. അപ്പം ഇതിലേതെങ്കിലും ഈ 10 ലക്ഷണങ്ങളിൽ പനിയോടൊപ്പം ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടാൽ കോവിഡ് മാറിയതിന് ശേഷം 6 മുതൽ 8 ആഴ്ച വരെ കുട്ടികളെ ശ്രദ്ധിക്കണം. ഇതിലേതെങ്കിലും ഒരു സിംറ്റം ഉണ്ട്, പനിയോടൊപ്പം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണ്. അത് മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ ആണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട, അതിന് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം, അത് മൾട്ടിപ്പിൾ ഓർഗൻസിനെ ഇൻവോൾവ് ആവും. ഹാർട്ട്, ലങ്, ബ്രെയിൻ, സ്കിൻ, GIT ട്രാക്ട്, എല്ലാ ഓർഗനിലും ഇതുണ്ടാവുന്നതുകൊണ്ടാണ് ഇത് മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ എന്ന് വിളിക്കുന്നത്. വളരെ എയർലി ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഈ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. താമസിച്ച് പോകുമ്പോഴാണ് കോംപ്ലിക്കേഷൻസ് കൂടുതലുണ്ടാവുന്നത്. ഡോക്ടർ, ഈ അസുഖത്തിൻ്റെ ചികിത്സയെക്കുറിച്ചുകൂടി ഒന്ന് വിശദമാക്കാമോ? വളരെ ഗുരുതരമായ അവസ്ഥകളിലേക്ക് കുട്ടി പോവുകയും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ആരോഗ്യ പ്രശ്നമാണിത്. അതുകൊണ്ട് തന്നെ ചികിത്സ ഏത് തരത്തിലാണ്? അതായത് മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നതിനാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞ കോവിഡ് മാറിയ കുട്ടികളിൽ 6 മുതൽ 8 ആഴ്ചക്കകത്ത് ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ രോഗം സംശയിക്കുന്നു. അതിനുശേഷം നമ്മൾ ഉടനെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനകത്ത് സാധാരണ നമ്മൾ കോവിഡിൽ ചെയ്യുന്ന കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യും, ഡി ഡൈമർ, പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് അഡീഷണലായിട്ട് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. ഡി ഡൈമർ ചെയ്യാറുണ്ട്, പ്രോകാൽസിറ്റോണിൻ എന്നുള്ള ടെസ്റ്റ്, CRP എന്നുള്ള ടെസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകളും. ഈ മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഹൃദയത്തിന് അഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് എക്കോ, ECG, X-ray പോലുള്ള ഇൻവെസ്റ്റിഗേഷനും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CRP കൂടും, ESR കൂടും, ഫെറിറ്റിൻ കൂടും, LDH കൂടും, ഡി ഡൈമർ കൂടിയിരിക്കും, നമ്മളെ ന്യൂട്രോഫിൽസ് കൂടും. സാധാരണ നമ്മൾ കോവിഡിൽ ഒരു ഇൻഫെക്ഷൻ രീതിയിൽ കാണാറില്ല, ന്യൂട്രോഫിൽസ് അങ്ങനെ കൂടി നിൽക്കാറില്ല. അപ്പോൾ ബ്ലഡിൽ നമ്മൾ ന്യൂട്രോഫിൽസ് കൂടി നിൽക്കുകയും ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടർക്ക് സംശയിക്കണം ഇങ്ങനൊരു മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ആകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ ഒരു കോവിഡ് മാറിയ ഒരു ഹിസ്റ്ററിയും അതിൻ്റെ കൂടെ ഒരു ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ബ്ലഡിൽ കാണുന്നത് കുറഞ്ഞു കാണുകയും ചെയ്താൽ മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, കാരണം ഈ കുട്ടികൾ ഹൈപ്പോടെൻഷനിലോട്ട് പോകും, ബി പി കുറയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്, അതാണ് ഒരു ഡെഡ്ലി കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അത് എത്രയും വേഗം ട്രീറ്റ് ചെയ്യുക. ആദ്യം ഫ്ലൂയിഡ് കൊടുത്ത് ആ കുട്ടിയുടെ ജലാംശം ശരീരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. കുട്ടി വളരെ മോശ അവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എക്മോ പോലുള്ള വളരെ വലിയ സാങ്കേതിക വിദ്യ ഉള്ള ആ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ടതായിട്ട് വരും. നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹൈ ഡോസ് ആസ്പിരിൻ കൊടുക്കാൻ കഴിയും. ആസ്പിരിൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഡോസ് ആസ്പിരിൻ എല്ലാ 6 മണിക്കൂർ വീതം കുട്ടികൾക്ക് കൊടുക്കുകയും ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബിൻ ട്രീറ്റ്മെൻറ് ഉണ്ട്, സ്റ്റീറോയിഡുകൾ ട്രീറ്റ്മെൻറ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഡയഗ്നോസിസ് നമ്മൾ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അത് ഹൃദയത്തിലും മറ്റ് ഓർഗൻസിലും കിഡ്നി പോലുള്ള ഓർഗൻസിലെല്ലാം വരാനും അത് ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു മെയിൻ ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ലക്ഷണങ്ങൾ വിട്ടുപോകരുത്. കോവിഡ് മാറിയതിന് ശേഷം 6 മുതൽ 8 ആഴ്ചയിൽ പനിയോടൊപ്പം ഈ പറഞ്ഞ 10 ലക്ഷണം അല്ലെങ്കിൽ 12 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വ്യക്തമാണ് സർ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അൻസാരി എന്ന പ്രേക്ഷകനുണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ആ ഡോക്ടർ നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ വിളിക്കുന്നത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അവന് ഇപ്പോൾ 16 വയസ്സുണ്ട്. ഓൾറെഡി അവന് ഈ ശ്വാസം മുട്ടലും ഈ തുമ്മൽ അലർജിയുടെ പ്രശ്നം ഉള്ളതാണ്. അവനിപ്പോ പുറത്തൊന്നും വിടുന്നില്ല. അപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, പുറത്തൊന്നും വിടുന്നില്ല. ഇപ്പോൾ അതിന് നമ്മൾ എന്ത് പ്രിക്കോഷൻ എടുക്കണം എന്നൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് ഈ കോവിഡിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാക്സിനാണ്. പക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ 18 വയസ്സിൻ്റെ താഴോട്ടുള്ളവർക്ക് കൊടുത്തു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ വാക്സിൻ അവൈലബിൾ ആകുമ്പോൾ ഏറ്റവും വേഗം വാക്സിൻ എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് നമ്മൾ ഡബിൾ മാസ്ക് ചെയ്യുക. കുട്ടികളോട് ഇപ്പോഴേ അത് ശീലിപ്പിക്കുക. ഒരു നമ്മൾ സർജിക്കൽ മാസ്കിന് പുറത്തൂടെ ഒരു ക്ലോത്ത് മാസ്ക്, ഇച്ചിരി വീതിയുള്ള ഒരു ക്ലോത്ത് മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, കുറച്ചുകൂടെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു ആൾക്കൂട്ടത്തിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളോട് ആ ഒരു രീതിയിൽ തന്നെ ഡബിൾ മാസ്ക് ചെയ്യാനായിട്ട് പറയും. ആവശ്യമില്ലാതെ മാസ്കിൽ ഇടയ്ക്കിടയ്ക്ക് പിടിക്കാതിരിക്കുക. മാസ്ക് ഊരുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക. അത് വീണ്ടും വീണ്ടും കുട്ടികളോട് ആവർത്തിച്ച് ചെയ്യിപ്പിക്കുക. കുട്ടികൾ പല സ്ഥലങ്ങളിലും തൊടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളത് എല്ലാ പ്രാവശ്യം തൊടണ്ട ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ കൈ കഴുകാതെ അല്ലെങ്കിൽ കൈ ഒരു 20 സെക്കൻഡ് എടുത്ത് അണുവിമുക്തമാക്കാതെ മുഖത്തോട്ട് കൈ കൊണ്ടുവരാതിരിക്കാൻ കുട്ടികളോട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടി ഇടയ്ക്കിടയ്ക്ക് മുഖത്തോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് കുറയ്ക്കുക. പണ്ട് നമ്മളെല്ലാവരും മുഖത്ത് എപ്പോഴും കൈ കൊണ്ടുവന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം പല ആളുകളുടെ ആ ശീലം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അത് ശീലിപ്പിക്കുക. പിന്നെ അതുപോലെ ധാരാളം വെള്ളം കുട്ടികൾക്ക് കൊടുക്കുക. ഒരു ദിവസം സാധാരണ ഒരു 25 കിലോയ്ക്ക് ഒരു 1 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ കുട്ടിക്ക് ഒരു 25 കിലോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 35 കിലോ ഉണ്ടെങ്കിൽ ഒരു 1.5 ലിറ്റർ വെള്ളമൊക്കെ നിങ്ങൾ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുക. വൈറ്റമിൻ ഡി നിങ്ങൾ നോർമലാണെന്ന് ഉറപ്പുവരുത്തുക. കുറച്ച് വെയിൽ കൊള്ളിപ്പിക്കുക കുട്ടിയെ. ഒരു 10 മണിക്ക് ശേഷമുള്ള വെയിലാണ് നല്ലത്. ഇളം വെയിൽ എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അതൊക്കെ വർഷങ്ങളായിട്ടത് മാറി. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ വിചാരിക്കുന്നത് ഇളം വെയിൽ കിട്ടിയാലേ വൈറ്റമിൻ ഡി എന്നാണ്. ഇളം വെയിലല്ല വേണ്ടത്. 10 മണിക്ക് ശേഷമുള്ള വെയിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് കിട്ടിയാൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അതുപോലെ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പം പുളിപ്പുള്ള ഫ്രൂട്ട്സോ എല്ലാ ഫ്രൂട്ട്സിലും വൈറ്റമിൻ സി ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ എല്ലാ ദിവസവും കുട്ടിയെ കഴിപ്പിക്കുക. നിങ്ങളും കഴിക്കുക. അപ്പോൾ അത് കണ്ട് കുട്ടികൾ കഴിക്കും. കുട്ടികളുടെ ഉറക്കം ഉറപ്പുവരുത്തുക. 7 മുതൽ 9 മണിക്കൂർ കുട്ടികൾ ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോവുക. മൈദ അടങ്ങിയ ആഹാരങ്ങളോ അല്ലെങ്കിൽ ദഹിക്കാൻ പ്രയാസമുള്ള ഇത്തരത്തിൽ ഈ ഫാസ്റ്റ് ഫുഡ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാതിരിക്കുക. കാരണം ഈ മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ആയാലും ഇതൊരു ഹൈപ്പർ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നമുക്കെതിരെ തിരിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് ഇതെല്ലാം. അതിന് ശരീരത്തിന് നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ പ്രതിരോധ ശക്തി നമ്മൾ നല്ലവണ്ണം, നമ്മൾ ഉള്ള പ്രതിരോധ ശക്തി നല്ലവണ്ണം നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ കുട്ടിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കോവിഡ് വന്നാൽ പോലും അതൊരു ബുദ്ധിമുട്ടില്ലാതെ പോകും. സർ വിളിച്ചതിന് നന്ദി. ബാംഗ്ലൂരിൽ നിന്ന് ജോജോ ജോൺ കൂടി ചേരുന്നു. സർ സ്വാഗതം, ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. സാറേ, ഞാൻ സാറിൻ്റെ മറ്റേ യൂട്യൂബ് ചാനലൊക്കെ റെഗുലറായിട്ട് കാണുന്ന ഒരാളാണ്. താങ്ക് യു കേട്ടോ, നല്ല ഒരുപാട് സഹായകരമായ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. സാറേ, ഞാൻ വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. പറഞ്ഞോളൂ. എനിക്ക് കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ ഒരു പ്രശ്നം, എൻ്റെ വൈഫിന് ആസ്തമയുടെ പ്രോബ്ലം ഉണ്ട്, പുള്ളിക്കാരത്തേക്ക് ചെറുപ്പത്തിലുള്ള ഒരു പ്രശ്നമാണ്. മോനും സെയിം പ്രശ്നമുണ്ട്, അവന് 11 വയസ്സ്, മോക്ക് 13 വയസ്സ്. എനിക്കും വൈഫിനും കോവിഡ് വന്നായിരുന്നു. ഞാൻ ഇച്ചിരി ക്രിട്ടിക്കൽ ലെവലിലോട്ട് പോയി, പക്ഷേ വൈഫ് കുഴപ്പമില്ലാണ്ട് തിരിച്ചു വന്നു. അപ്പം ഇവിടുത്തെ സാഹചര്യം അറിയാമല്ലോ, ഇവിടെ പെട്ടെന്ന് ഇപ്പം തണുപ്പൊക്കെ അങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് നോർമൽ ക്ലൈമറ്റിൽ പോലും നമുക്ക് അസുഖം വരാറുണ്ട്. അപ്പം ഈ സമയത്ത് അതായത് പ്രത്യേകിച്ച് എനിക്ക് പേടിയുള്ളത് ഒന്ന് വൈഫിന്റെ കാര്യത്തിലും, വൈഫിന് 41 വയസ്സാണ്, പിന്നെ ഒന്ന് കുഞ്ഞിന്റെ കാര്യത്തിലും. അവന് 11 വയസ്സുള്ള, അവന് ഓൾറെഡി പ്രശ്നമുണ്ട്, അവന് ഭയങ്കര ഹെവി അലർജിക്കും ആസ്തമയും അവനും ഉണ്ട്. അപ്പം ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളത് സ്കൂളിൽ വിടാൻ തീരുമാനിച്ചു, ഞങ്ങളത് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. അതാണ് വളരെ പ്രധാനം. സ്കൂള് ഇപ്പം നിങ്ങൾ കോവിഡ് ആ ഭാഗത്ത് ഒത്തിരി ഉണ്ടെങ്കിൽ സ്കൂള് നമുക്ക് ഓൺലൈനായിട്ട് ഓപ്റ്റ് ചെയ്യാം, അതൊരു ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് അലർജി നമ്മൾ കൂടുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ലങ് ഇൻഫെക്ഷനോട് ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ അലർജി ഉണ്ടാകാതിരിക്കാൻ നോക്കുക. അലർജി ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഏതാണ് അതിൻ്റെ ട്രിഗർ എന്ന് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. ഒന്ന് ചിലപ്പോൾ തണുപ്പാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും പൊടി തട്ടുമ്പോഴായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പെറ്റ് ആനിമൽസിൻ്റെ മുടി കയറുമ്പോഴായിരിക്കും. അപ്പം ട്രിഗർ ഏതാണ് അലർജി ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ആ ട്രിഗർ ഒഴിവാക്കിയാൽ തന്നെ അലർജി ഒഴിവാക്കാനായിട്ട് കഴിയും. ഇനി അലർജി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അലർജിക്ക് ആൻറ്റി അലർജി മെഡിസിൻസ് ഉണ്ട്. തുടങ്ങുമ്പോൾ തന്നെ അത് ഒരെണ്ണം കഴിച്ചാൽ അത് പ്രോഗ്രസ് ചെയ്യില്ല. ഇനി അലർജി ഉള്ള ആളുകൾക്ക് വീസും കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്വാസം മുട്ടലുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് കാണിച്ചൊരു ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുക. അത് പ്രൊഫൈലാറ്റിക്കലി ഉണ്ട്, ട്രീറ്റ്മെൻ്റ് ആയിട്ടും കൊടുക്കുന്ന 2 ഇൻഹേലർ ഉണ്ട്. അപ്പോൾ അത് ഏതാണോ വേണ്ടത് അതും കൂടെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കോവിഡ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് വാക്സിൻ എടുക്കുക. പക്ഷേ കുട്ടികൾക്കുള്ള വാക്സിൻ തുടങ്ങിയിട്ടില്ല, അപ്പോൾ അത് എത്രയും വേഗം എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ള ധാരാളം വെള്ളം കുടിക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ താഴാത്ത രീതിയിൽ നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ചെടി വളരുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ചിലപ്പോൾ ചെടി വളരും, പക്ഷേ ചെടിയിൽ നമ്മൾ പകരം പെട്രോളോ ഡീസലോ ഒഴിച്ചു കൊടുത്താൽ അത് കേടാവും. അതുപോലെയാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മോശമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം മൈദ അടങ്ങിയ ആഹാരങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ജങ്ക് ഫുഡ്സ് അത് കുറയ്ക്കുക, കേക്ക് പോലുള്ള സാധനങ്ങൾ കുറയ്ക്കുക, ഒത്തിരി പഞ്ചസാര ഉള്ള സാധനങ്ങളും കുറയ്ക്കുക. വല്ലപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുക്കാം, പക്ഷെ അതൊന്നും കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ പ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ഇൻഫെക്ഷനോ പാൻഡമിക്കോ ഉള്ള സമയത്ത് നമ്മുടെ പ്രതിരോധ ശക്തിയെ ഒരു കാരണവശാലും കുറയുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർ, വിളിച്ചതിന് നന്ദി. ഇരിട്ടിയിൽ നിന്ന് ശോഭന എന്ന പ്രേക്ഷക കൂടിയുണ്ട്. മാം സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. എന്റെ കുഞ്ഞു മോക്ക് വേണ്ടിയിട്ടാണ്, മോന്റെ കുട്ടിയാണ്. ഹലോ ഡോക്ടർ, കേൾക്കുന്നുണ്ട് മാം, പറഞ്ഞോളൂ. എന്റെ മോക്ക് പിന്നെ ചെറിയൊരു പനിയും മേലുവേദനയുമായിരുന്നു. അപ്പൊ ആന്റിജൻ ടെസ്റ്റും ആർട്ടിപിസിആറും രണ്ടും ചെയ്തു, രണ്ടും നെഗറ്റീവിലാണ് കാണുന്നത്. പക്ഷെ മോക്ക് ഭയങ്കര മേലുവേദനയും പുറം വേദനയും കാലുവേദനയും ഒക്കെയാ. വീട്ടിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? വീട്ടിൽ ആർക്കെങ്കിലും കോവിഡ്? വേറെ ആർക്കും ഇല്ല. ഓക്കെ. കുട്ടി പുറത്തു പോവുകയോ എല്ലാം ചെയ്തായിരുന്നോ? കുട്ടി പുറത്തു പോവുകയോ കുട്ടിക്ക് മറ്റു അസുഖങ്ങളോ എല്ലാം ഉണ്ടോ? വേറെ അസുഖങ്ങൾ ടോൺസിൽ ഉണ്ട്. ടോൺസിൽ ഉണ്ട്. ഇപ്പം കുട്ടി തൊണ്ടവേദന പറയുന്നുണ്ടോ? ഇപ്പൊ ഇന്നലെ ഞങ്ങൾ ടോൺസിലിന് മരുന്ന് മേടിച്ചു. അല്ല, ഇപ്പൊ കുട്ടി തൊണ്ടവേദന പറയുന്നുണ്ടല്ലോ അല്ലേ? ആ, തൊണ്ടവേദന പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കും, കാരണം കുട്ടികൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് മാത്രമായിട്ട് വരുമ്പോ പിന്നെ മറ്റുള്ളവർക്കൊന്നും പകരാതിരിക്കുക. അതുപോലെ തന്നെ തൊണ്ടവേദന ഉള്ളത് കൊണ്ട് അത് ടോൺസിലോ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആവാനേ സാധ്യതയുള്ളൂ. കോവിഡ് ആകാനുള്ള സാധ്യത കുറവാണ്, പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കോവിഡ് ആണെങ്കിൽ തന്നെ മറ്റുള്ളവർക്ക് കൂടെ സിംറ്റംസ് വരികയും ചെയ്യും. അത് ഇപ്പോൾ വന്നിട്ടില്ലല്ലോ, ആർക്കും സിംറ്റംസ് ഉണ്ടാവുന്നില്ല, പിന്നെ മറ്റു ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോവിഡ് ആകാൻ സാധ്യത കുറവാണ്. പക്ഷെ പനി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കോവിഡ് ടെസ്റ്റ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് നോക്കാം. മാം വിളിച്ചതിന് നന്ദി. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഇവിടെ അടുത്ത് തൊട്ടടുത്തെല്ലാം കോവിഡ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കൊരു പേടി. നിങ്ങൾ കോവിഡ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് അപകട സൂചനകളുണ്ട്, അത് ഞാൻ പറയാം. നിങ്ങൾക്ക് കുട്ടികൾക്ക് പനി ഉണ്ടായാൽ നമ്മളൊരു 5 കാര്യങ്ങൾ എപ്പോഴും കുട്ടിക്ക് ശ്രദ്ധിക്കുക. ഒന്ന്, ഓക്സിജൻ്റെ അളവ്, അതൊരു പൾസോക്സിമീറ്റർ വെച്ച് നോക്കാം. പൾസോക്സിമീറ്റർ വെച്ച് നോക്കുമ്പോൾ 94% മുകളിലുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡെങ്കിലും നോക്കണം. മിനിമം 30 സെക്കൻഡ് നോക്കുമ്പോൾ 94% മുകളിലുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട അവസ്ഥയില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം. രണ്ടാമത്, ഹാർട്ട് റേറ്റ് നോക്കണം, ഹൃദയത്തിന്റെ ഇടിപ്പ്. അത് നമുക്ക് പൾസോക്സിമീറ്ററിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഓരോ പ്രായത്തിനും ഓരോ ഹാർട്ട് റേറ്റ് ആണ്. ഇപ്പം ഒരു മാസം താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ 220-ന് മുകളിൽ ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറസ് സൈനാണ്. ഒരു മാസവും ഒരു വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടിയാണെങ്കിൽ 200-ന് മുകളിൽ ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഒരു വയസ്സ് മുതൽ 3 വയസ്സുള്ള, ഞാനത് എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്, 1 വയസ്സ് മുതൽ 3 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 180 മുകളിൽ ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. 3 മുതൽ 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 160-ന് മുകളിൽ ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. 6 മുതൽ 12 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 140-ന് മുകളിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. 12 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് 120 അല്ലെങ്കിൽ 125-ന് മുകളിൽ ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. അത് നമുക്ക് പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് HR എന്ന് എഴുതി കാണിക്കും, അല്ലെങ്കിൽ PR പൾസ് റേറ്റ് എന്ന് എഴുതി കാണിക്കും, അത് വെച്ച് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഈ തള്ളവിരലിൻ്റെ ഈ ഭാഗത്തായിട്ട് 2 വിരൽ വെച്ച് വളരെ പതുക്കെ 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി കിടന്നതിന് ശേഷം വയറെത്ര പ്രാവശ്യം പൊങ്ങുന്നുണ്ടെന്ന് നോക്കുക, അതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 12 വയസ്സിന് മുകളിലോട്ടുള്ളവരാണെങ്കിൽ 30-ന് മുകളിൽ വയർ പൊങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ന്യൂമോണിയ ഉണ്ടെന്നാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇപ്പോൾ 6 മുതൽ 12 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ 35 പറയുന്നത്, 3 മുതൽ 5 വയസ്സാണെങ്കിൽ 40, ഒരു വയസ്സ് മുതൽ 3 വയസ്സാണെങ്കിൽ 45-ന് മുകളിൽ പോവുകയാണെങ്കിൽ അബ്നോമലാണ്, 1 വയസ്സാണെങ്കിൽ 55-ന് മുകളിൽ, 1 മാസത്തിൻ്റെ താഴെയാണെങ്കിൽ 65-ന് മുകളിൽ. ഇത്രയും പ്രാവശ്യം എണ്ണി നോക്കുക, 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം വയർ പോകുന്നുണ്ടെന്ന് നോക്കുക. അത് 30-ന് മുകളിൽ, ഈ 12 വയസ്സിന് മുകളിലുള്ള 30-ന് മുകളിലുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചർ സൈനാണ്. പിന്നെ കൈ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് വിടുക, വിടുമ്പോൾ എത്ര വേഗമാണ് ആ ബ്ലഡ് ഫില്ലാവുന്നു അല്ലെങ്കിൽ റെഡ് കളർ ഫില്ലാവുന്നതെന്ന് നോക്കുക. ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം വിടുമ്പോൾ ആ റെഡ് കളർ എത്ര വേഗം ഫില്ലാവും. അത് ഏത് പ്രായമാണെങ്കിലും 2 സെക്കൻഡിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു അബ്നോമലാണ്, 2 സെക്കൻഡിൽ താഴെയാണെങ്കിൽ അത് നോർമലാണ്. അതുപോലെ നാക്കിലോ ചുണ്ടിലോ ഒക്കെ കളർ ചേഞ്ച് ഉണ്ടാവുക, കുട്ടി ഒത്തിരി സ്പീഡിൽ നടക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഈ 5 അപകട സൂചനകൾ നമ്മൾ പനിയുള്ള എല്ലാ കുട്ടികളിലും ചെക്ക് ചെയ്യുക. ഇതിലേതെങ്കിലും ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. വ്യക്തമാണ് സർ. മാം വിളിച്ചതിന് നന്ദി. കോവിഡ് ജാഗ്രത തുടരുന്നു. കോവിഡ് ബാധിതരായ കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, അപകട സൂചനകളൊക്കെ എങ്ങനെ നേരത്തെ മനസ്സിലാക്കാമെന്നാണ് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഒപ്പമുള്ളത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്ന മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ, അത്തരത്തിലൊരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയ ചികിത്സയെടുത്ത കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അസുഖം മാറിയ ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിലൊക്കെ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധ വേണം, എന്തെല്ലാം പരിശോധനകൾ ആവശ്യമാണ്, എന്തെങ്കിലും തുടർന്ന് നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഈ അസുഖം മൂലമുണ്ടാകുമോ? മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ ഈ കോവിഡിൽ ഒരു പുതിയൊരു അസുഖമാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇതുപോലുള്ള ഡിസീസ്, കവാസാക്കി ലൈറ്റ് ഡിസീസ്, നമുക്ക് പണ്ട് മുതലേ ആക്ച്വലി പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുള്ള കേസുകളാണ്. അപ്പോൾ ഈ കേസുകൾ നമ്മൾ സാധാരണ കുട്ടികളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ 80 മുതൽ 90% ആദ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിത് ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായി നോർമലാക്കാൻ പറ്റും. ഫ്യൂച്ചർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാറില്ല. പക്ഷേ 10% കുട്ടികൾക്ക്, ഇതിനെ വിളിക്കുന്നതിന് മ്യൂക്കോക്യൂട്ടേനിയസ് ലിംഫ് നോഡ് സിൻഡ്രോം എന്നാണ്, നമ്മുടെ കഴലകൾ വലുതാവാം, അതുപോലെ ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ടാവും. അത് 10% കുട്ടികളിലാണ്. അത് ലോങ് ടൈം പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം നമ്മൾ വീണ്ടും ചിലപ്പോൾ എക്കോ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഹാർട്ടിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ട്രോപ്പോണിൻ, BNP എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകൾ. അത് ചിലപ്പോൾ ചില കുട്ടികളിൽ ഈ പ്രോബ്ലം പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു നോക്കേണ്ടതായിട്ട് വരും. അതിനുള്ള മരുന്നുകൾ ലൈഫ് ലോങ് ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഈ അസുഖത്തിനെതിരെ പ്രതിരോധിക്കാൻ നല്ല ഒരു പ്രതിരോധശക്തി നമ്മുടെ ശരീരത്തിലുണ്ട്. വലിയ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ഈ അസുഖം പൂർണ്ണമായി മാറാറാണ് സാധാരണ കാണുന്നത്. അപ്പം അതിന് ആവശ്യത്തിൽ കൂടുതൽ പൊണ്ണത്തടി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾ, 21 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് 2 ഓർഗൻ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെ മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള തൂക്കമേ പാടുള്ളൂ. അതിൽ കൂടുതൽ തൂക്കം ഉണ്ടാകുകയും വയറിന് ചുറ്റും നമുക്ക് കൂടുതൽ വണ്ണം ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഈ അസുഖം വന്നാലും അതിൻ്റെ പാർശ്വഫലങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കാനും ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ നല്ല റെസ്റ്റ് വേണം. അടുത്തൊരു 6 മാസം ഈ മിസ്ക് വന്ന് മാറിയ കുട്ടികളെല്ലാം അടുത്തൊരു 6 മാസം നല്ലവണ്ണം ശരീരത്തിന് നോക്കുക. ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അമിതമായി ഇപ്പം ട്രക്കിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരു റോക്ക് ക്ലൈംബ് ചെയ്യുക, അല്ലെങ്കിൽ ഒത്തിരി നേരം 2-3 മണിക്കൂറൊക്കെ ഓടിക്കളിക്കുക, അതെല്ലാം കുട്ടികൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഓടിക്കളിക്കുന്ന സമയത്ത് തലകറക്കം അനുഭവപ്പെടുകയോ കണ്ണിൽ 2 കാണുക, അല്ലെങ്കിൽ കുട്ടി കുഴച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി കാണേണ്ട. അത് വളരെ റെയർ ആയിട്ടുള്ള റിസ്ക്കാണ്. ഇനി ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലോണം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് അടങ്ങിയ ആഹാരം കഴിക്കുക, നല്ലവണ്ണം ഉറക്കം ശീലിക്കുക, ഈ ശരീരത്തിന് മോശകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് ഈ സമയത്ത് മിസ്ക് മാറിയവർ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനപ്പെട്ട കാര്യം ഉറക്കമാണ്. ഉറക്കം മറക്കാൻ പാടില്ലാത്തൊരു കൃത്യമായി കുട്ടികൾ നല്ലോണം ഉറങ്ങി റെസ്റ്റ് എടുത്തിരിക്കണം. വ്യക്തമാണ് സാർ. നമുക്ക് അഴീക്കളിൽ നിന്ന് സീനു എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. സ്വാഗതം ഡോക്ടർ, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ മാം. സ്വാഗതം, സംസാരിച്ചോളൂ. ഞാനിപ്പോ വേറൊരു സംശയം ചോദിക്കാനാണ് വിളിച്ചത് കേട്ടാ. ഹലോ, കേൾക്കുന്നുണ്ടോ ഡോക്ടർ? കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. എന്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡിന് കൊറോണയാണ്. അറിഞ്ഞില്ലായിരുന്നു കൊറോണയാണെന്ന്. ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. 3 ദിവസത്തെ ടെസ്റ്റാണ് ചെയ്തത്. പക്ഷെ മോനപ്പോ ഇന്ന് രാവിലെയും പോയി അവിടെ കൂടെ ഇങ്ങനെ കിടന്നു. അപ്പൊ അങ്ങനെ വല്ല കൊറോണ വരാൻ വല്ല സാധ്യത വല്ലതും ഉണ്ടോ? അതായത് കോവിഡ് വരുന്ന 2 ദിവസം മുമ്പ് വരെ നമുക്ക് കോവിഡ് മറ്റുള്ളവരിലേക്ക് പകരാം. അപ്പം ആ കൂടെ കിടന്നു കുറെ നേരം അടഞ്ഞ മുറികളിൽ നമ്മൾ ആ കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധ്യതയുണ്ട് വരാൻ. പക്ഷെ കുട്ടികൾക്ക് സാധാരണ കോവിഡ് വന്നാൽ പോലും നമുക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് ടി ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ലിംഫോസൈറ്റ്സ് തൈമസ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നത് കൂടുതലാണ്. അതുകൂടാതെ ശ്വാസകോശത്തിൽ, കുട്ടികളുടെ ശ്വാസകോശത്തിൽ AC2 റിസപ്റ്റേഴ്സ് കുറവാണ്. അത് ആണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അതിൽ പോയി അറ്റാച്ച് ആകുമ്പോഴാണ് ഈ കൊറോണ വൈറസ് പോയി ആ AC2 റിസപ്റ്റേഴ്സ് അറ്റാച്ച് ആകുമ്പോഴാണ് കോവിഡ് ന്യൂമോണിയ ഉണ്ടാകും. അത് കുട്ടികളിൽ കുറവായതുകൊണ്ട് കുട്ടികളിൽ വന്നാലും വളരെ കാഠിന്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, കോവിഡ് ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും കുട്ടിക്ക് നോക്കുക, ഈ പറഞ്ഞതുപോലെ കുട്ടികളിൽ ലക്ഷണം, കോവിഡിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കോവിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കോവിഡ് ലക്ഷണങ്ങളൊന്നും ഇല്ല. ഇന്ന് കുറച്ച് മുമ്പാണ് അറിഞ്ഞത് ഇങ്ങനെ കോവിഡ് ആണെന്ന് പറഞ്ഞ് വിളിച്ചു, സെന്ററിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു. സാധാരണ നമുക്കൊരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ പണ്ട് പറഞ്ഞിരുന്നത് 14 ദിവസത്തിനകത്ത് ലക്ഷണം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഒരു 7 ദിവസത്തിനകത്ത് തന്നെ മിക്ക ആൾക്കാർക്ക് ലക്ഷണം ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇന്നാണ് കോണ്ടാക്ട് വന്നെങ്കിൽ അടുത്ത 7 ദിവസത്തിനകത്ത് കുട്ടിക്ക് ലക്ഷണമൊന്നും ഇല്ലെങ്കിൽ ഏകദേശം സേഫ് ആണെന്ന് പറയാനായിട്ട് കഴിയും. പക്ഷേ ശനിയാഴ്ചയാണ് ടെസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച ടെസ്റ്റ് ചെയ്തെന്ന് ഞങ്ങളെല്ലാവരുടെ വീട്ടിലുണ്ടായിരുന്നു. ഇന്നാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോ കുറച്ചു മുമ്പ് റിസൾട്ട് വന്നു. അപ്പോഴാണ് ഇങ്ങനെ കൊറോണ എന്ന് പറയുന്നത്. ലാസ്റ്റ് കോണ്ടാക്ട് ആയിട്ടുള്ള ടൈം മുതൽ അടുത്ത 7 ദിവസത്തിനകത്താണ് ലക്ഷണം ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. മാം വ്യക്തമായത് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്ക് സമയം അവസാനിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്ക് വീണ്ടും ഒരു അവസരത്തിൽ തുടരാവുന്നതാണ്. കോവിഡ് ജാഗ്രത പൂർണ്ണമാവുന്നു. ഇനി സ്പാർക്ക് 3 ആണ്. നമസ്കാരം.